സിനിമാക്കാരനും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന ഇന്നസെന്റിനെയും രാഷ്ട്രീയക്കാരനും എം ബിയുമായിരുന്ന ഇന്നസെന്റിനെയും അനുസ്മരിച്ചുകൊണ്ട് ധാരാളം കുറിപ്പുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലുമൊക്കെ വരുന്നുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമാകുന്നത് മുമ്പ് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് അംഗമായിരുന്ന ഡൽഹി കേന്ദ്രീകരിച്ച് ദീർഘകാലമായി മാധ്യമപ്രവർത്തനം നടത്തുന്ന ധനസുമോദിൻ്റെ കുറിപ്പാണ്. ഇന്നസെന്റ് എന്ന എം ബിയെ ഓഡിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ മലയാളികൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ്. ഇന്നസെന്റ് സാധാരണഗതിയിൽ പാർലമെന്റിൽ വന്ന് ഷോ കാണിച്ചു പോകുന്ന സെലിബ്രിറ്റി പാർലമെന്റ് അംഗങ്ങളുടെ ഗണത്തിൽപ്പെടുത്താവുന്ന ആളല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അതായത് ഇന്നസെന്റ് രണ്ടാമത് ചാലക്കുടിയിൽ നിന്ന് മത്സരിക്കുമ്പോൾ പ്രധാനമായി ഈ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും ഒക്കെ ഉയർത്തിയിരുന്ന ഒരു നരേറ്റീവ് ഒരു പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ ഇന്നസെന്റ് ശോഭിച്ചില്ല എന്നതാണ്. പക്ഷേ ദീർഘകാലമായി ഡൽഹിയിൽ മാധ്യമപ്രവർത്തനം നടത്തുന്ന രമേശ് ചെന്നിത്തലയുടെ സ്റ്റാഫ് അംഗമായിരുന്ന ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹം മരിച്ച ശേഷമെങ്കിലും എന്തായിരുന്നു പാർലമെന്റ് അംഗമായിരുന്ന ഇന്നസെന്റ് എന്നുള്ള കാര്യം ഒരു ചെറു കുറിപ്പിൽ കൂടി വ്യക്തമാക്കുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ഇതൊന്നും ഇവർക്ക് പറയാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം പങ്കുവയ്ക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ തന്നെ. ധനസുമോദ് കുറിച്ചിട്ടത് ഇങ്ങനെയാണ്: ഇന്നസെന്റ് എന്ന എം ബിയുടെ ഏറ്റവും വലിയ കൈമുതൽ തെക്കേ ഇന്ത്യയിലെ നാല് ഭാഷകളായിരുന്നു. ഒഴുക്കോടെയുള്ള ഇന്നസെന്റിൻ്റെ കന്നഡ കേട്ട് കേന്ദ്രമന്ത്രി സദാനന്ദ ഗൗഡ അമ്പരന്നു. റോഡ് വികസന പദ്ധതികൾ ചുവപ്പ് നാടയിൽ കുരുങ്ങിയപ്പോൾ സെക്രട്ടറി ആന്ധ്രാക്കാരനാണെന്ന് മനസ്സിലാക്കി തെലുങ്കിൽ സംസാരിച്ച് കുരുക്കഴിച്ചു. കേന്ദ്രമന്ത്രിമാരുടെ ഓഫീസിലും സെക്രട്ടറിയുടെ അടുത്തും കയറിയിറങ്ങി മണ്ഡലത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഫണ്ട് കണ്ടെത്തി. പാർലമെന്റിൽ എത്തിക്കഴിഞ്ഞാൽ ദേശാടന പക്ഷിയാകുന്ന സെലിബ്രിറ്റി ആയിരുന്നില്ല ഇന്നസെന്റ്. ഇത്രയും ഭാഷ അറിയാവുന്ന എം പിമാർ അപൂർവമായിരുന്നു. എം ബി എന്ന നിലയിൽ ഇന്നസെന്റിനെ ഓഡിറ്റ് ചെയ്തതിൽ മലയാളികൾക്ക് തെറ്റുപറ്റി എന്ന് തോന്നാറുണ്ട്. അഞ്ചു വർഷം കൊണ്ട് വലിയൊരു സൗഹൃദ വലയം സൃഷ്ടിച്ചാണ് ഡൽഹിയിൽ നിന്ന് മടങ്ങിയത്. ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങളാണ് മാനദണ്ഡമെങ്കിൽ ഇന്ത്യയിലെ മികച്ച എം പിമാരിൽ ഒരാളാണ് ഇന്നസെന്റ്. മരിച്ചതിന് ശേഷമാണെങ്കിലും ഇന്നസെന്റ് എന്ന എം ബിക്ക് ഇതിൽപ്പരം വലിയൊരു അംഗീകാരം കിട്ടാനില്ല. കാരണം ഇതേ മാധ്യമ സമൂഹം തന്നെയാണ് ഇന്നസെന്റ് ഒരു നല്ല എം ബിയെ ആയിരുന്നില്ല എന്നുള്ള നരേറ്റീവ് കഴിഞ്ഞ പാർലമെൻ്റ് ഇലക്ഷനിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നത്. ധനസുമോദ് നേരത്തെ സ്റ്റാഫ് അംഗമായിരുന്ന രമേശ് ചെന്നിത്തലയുടെ പാർട്ടി തന്നെയാണ്. ഇന്നസെന്റിനെ രാഷ്ട്രീയമായി ഇകഴ്ത്തി കാണിക്കാൻ വേണ്ട പ്രചാരണ വേലകളെല്ലാം നടത്തിയത് അന്നൊന്നും ധനസുമോദിനെ പോലെയുള്ള ഒരാൾക്ക് ഇത് പറയാൻ സാധിച്ചില്ല. എങ്കിലും മരണത്തിന് ശേഷമെങ്കിലും അത് പറയുമ്പോൾ ആ പറച്ചിലിന് കൈയടിക്കുന്നതിനോടൊപ്പം ഇന്നസെന്റിനെ ഓഡിറ്റ് ചെയ്യുന്നതിൽ മലയാളികൾക്ക് തെറ്റുപറ്റിപ്പോയി എന്നൊരു മാധ്യമപ്രവർത്തകൻ്റെ തുറന്നു പറച്ചിൽ തന്നെ ഉണ്ടാകുമ്പോൾ ഇന്നസെന്റിന് അർഹിക്കുന്ന ഒരു അംഗീകാരം ആ നിലയിൽ കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഖേദം ചാലക്കുടിക്കാർക്കെങ്കിലും ഉണ്ടായിരിക്കണം.